ഒന്ന് മക്കബായർ 13 അധ്യായം. ശിമയോൻ നേതാവ്. യൂദാദേശം ആക്രമിച്ച് നശിപ്പിക്കുന്നതിന് ട്രിഫോ വലിയൊരു സൈന്യം ശേഖരിച്ചിട്ടുണ്ടെന്ന് ശിമയോൻ അറിഞ്ഞു. ജനങ്ങൾ ഭയചകിതരും പരിഭ്രാന്തരുമാണെന്ന് അവൻ കണ്ടു. അതിനാൽ ജെറുസലേമിൽ ചെന്ന് ജനത്തെ വിളിച്ചുകൂട്ടി അവർക്ക് ആത്മധൈര്യം പകർന്നുകൊണ്ട് അവൻ പറഞ്ഞു, നിയമങ്ങൾക്കും വിശുദ്ധ സ്ഥലത്തിനും വേണ്ടി ഞാനും എന്റെ സഹോദരന്മാരും പിതൃഭവനവും എത്ര മഹത്തായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾ നടത്തിയ യുദ്ധങ്ങളും അനുഭവിച്ച ദുരിതങ്ങളും നിങ്ങൾക്കറിയാം. ഇങ്ങനെ ഇസ്രായേലിനു വേണ്ടി എന്റെ സഹോദരന്മാരെല്ലാവരും ജീവൻ ഹോമിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ മാത്രം അവശേഷിക്കുന്നു. ഒരു വിപദ്ഘട്ടത്തിലും ജീവരക്ഷാർത്ഥം ഞാൻ മാറി നിൽക്കുകയില്ല. എന്റെ സഹോദരന്മാരെക്കാൾ മേന്മ എനിക്കില്ലല്ലോ. എന്റെ ജനത്തിനും വിശുദ്ധ സ്ഥലത്തിനും നിങ്ങളുടെ ഭാര്യമാർക്കും മക്കൾക്കും വേണ്ടി ഞാൻ പ്രതികാരം ചെയ്യും. ജനതകളെല്ലാം നമ്മെ നശിപ്പിക്കുന്നതിന് വിദ്വേഷത്തോടെ ഒരുമിച്ചു കൂടിയിരിക്കുകയാണ്. ഈ വാക്കുകൾ കേട്ടപ്പോൾ ജനങ്ങൾ ആവേശഭരിതരായി. അവർ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, യൂദാസിന്റെയും നിന്റെ സഹോദരനായ ജോനാഥാന്റെയും സ്ഥാനത്ത് ഇനി നീ തന്നെ ഞങ്ങളുടെ നേതാവ്. ഞങ്ങൾക്കുവേണ്ടി യുദ്ധം ചെയ്താലും നീ പറയുന്നതെന്തും ഞങ്ങൾ ചെയ്യും. യോദ്ധാക്കളെ എല്ലാവരെയും അവൻ വിളിച്ചുകൂട്ടുകയും ജെറുസലേം മതിലിന്റെ പണി തിടുക്കത്തിൽ പൂർത്തിയാക്കുകയും അതിനെ എല്ലാ വശങ്ങളിലും സുരക്ഷിതമാക്കുകയും ചെയ്തു. വലിയൊരു സൈന്യവുമായി അബ്സലോമിന്റെ മകൻ ജോനാഥാനെ അവൻ ജോപ്പായിലേക്ക് അയച്ചു. തദ്ദേശവാസികളെ തുരത്തി അവർ അവിടെ നിലയുറപ്പിച്ചു. ജോനാഥാന്റെ മരണം. യൂദാദേശം ആക്രമിക്കുന്നതിന് വലിയൊരു സൈന്യവുമായി ട്രിഫോ ടോളമായിസിൽ നിന്ന് പുറപ്പെട്ടു. തടവിലാക്കപ്പെട്ട ജോനാഥാനും അവനോടൊത്തുണ്ടായിരുന്നു. സമതലത്തിനെതിരെയുള്ള അതിദായിൽ ഷിമയോൻ പാളയമടിച്ചു. സഹോദരനായ ജോനാഥാനു പകരം ഷിമയോൻ നേതൃത്വം ഏറ്റെടുത്തുവെന്നും അവർ തന്നോട് ഏറ്റുമുട്ടാൻ പോകുന്നുവെന്നും അറിഞ്ഞ ട്രിഫോ ദൂതന്മാരെ അയച്ച് അവനോട് പറഞ്ഞു, താൻ അലങ്കരിച്ചിരിക്കുന്ന സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്റെ സഹോദരനായ ജോനാഥാൻ രാജകീയ ഭണ്ഡാരത്തിലേക്ക് നൽകേണ്ട പണത്തിനു വേണ്ടിയാണ് ഞങ്ങൾ അവനെ തടഞ്ഞുവെച്ചിരിക്കുന്നത്. വിമോചിതനാകുമ്പോൾ അവൻ ഞങ്ങൾക്കെതിരെ വിപ്ലവം ഉണ്ടാക്കാതിരിക്കേണ്ടതിന് 100 താലന്ത് വെള്ളിയും ആൾജാമ്യമായി അവന്റെ 2 പുത്രന്മാരെയും തരുക. അപ്പോൾ ഞങ്ങൾ അവനെ വിട്ടുതരാം. ചതി നിറഞ്ഞതാണ് അവന്റെ വാക്കുകൾ എന്നറിഞ്ഞിട്ടും പണവും പുത്രന്മാരെയും കൊണ്ടുവരാൻ ഷിമയോൻ ആളയച്ചു. അങ്ങനെ താൻ ചെയ്യാതിരുന്നാൽ ജനങ്ങൾക്കിടയിൽ ഉഗ്രമായ വിദ്വേഷത്തിന് പാത്രമാകുമെന്നും ഷിമയോൻ പണവും പുത്രന്മാരെയും അയച്ചു കൊടുക്കാതിരുന്നതിനാലാണ് അവൻ മരിക്കാനിടയായതെന്ന് അവർ കുറ്റപ്പെടുത്തുമെന്നും അവൻ ഭയപ്പെട്ടു. പുത്രന്മാരെയും 100 താലന്തും അവൻ കൊടുത്തുവിട്ടു. എങ്കിലും ട്രിഫോ വാക്കുപാലിച്ചില്ല. ജോനാഥാനെ വിട്ടയച്ചതുമില്ല. രാജ്യം ആക്രമിച്ച് നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ട്രിഫോ അദോരയിലേക്കുള്ള മാർഗത്തിലൂടെ ചുറ്റിവന്നു. എന്നാൽ അവർ ചെന്നിടങ്ങളിലെല്ലാം ഷിമയോനും സൈന്യവും അവർക്കെതിരെ മുന്നേറിക്കൊണ്ടിരുന്നു. മരുഭൂമിയിലൂടെ വരണമെന്നും തങ്ങൾക്കു ഭക്ഷണം എത്തിച്ചു തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയിലുണ്ടായിരുന്നവർ ട്രിഫോയുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു. തന്റെ അശ്വസൈന്യത്തോടെ പുറപ്പെടാൻ ട്രിഫോ തയ്യാറായി. എന്നാൽ ആ രാത്രിയിൽ കനത്ത ഹിമപാതമുണ്ടായതിനാൽ പോകാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഗിലയാദ് ദേശത്തേക്ക് കടന്നു. ബാസ്കാമയുടെ സമീപമെത്തിയപ്പോൾ അവൻ ജോനാഥാനെ വധിച്ച് അവിടെ സംസ്കരിച്ചു. ട്രിഫോ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. ഷിമയോൻ തന്റെ സഹോദരനായ ജോനാഥാന്റെ അസ്ഥികൾ എടുപ്പിച്ച് പിതാക്കന്മാരുടെ നഗരമായ മുദയിനിൽ സംസ്കരിച്ചു. ഇസ്രായേൽ മുഴുവൻ അതിയായ ദുഃഖത്തോടെ അവനെ ചൊല്ലി വിലപിച്ചു. അനേക ദിവസം അവർ ദുഃഖമാചരിച്ചു. ഷിമയോൻ തന്റെ പിതാവിന്റെയും സഹോദരന്മാരുടെയും ശവകുടീരങ്ങൾക്കുമേൽ ഒരു സ്മാരകം പണിതു. എല്ലാവർക്കും കാണത്തക്ക വിധം മിനുക്കിയ കല്ലുകൾ കൊണ്ട് അതിന്റെ മുൻപിൻഭാഗങ്ങൾ ഉയർത്തി പണിതു. പിതാവിനും മാതാവിനും 4 സഹോദരർക്കുമായി പരസ്പരാഭിമുഖമായ 7 പിരമിഡുകൾ അവൻ സംവിധാനം ചെയ്തു. ചുറ്റും സ്തംഭങ്ങൾ നാട്ടുകയും സ്തംഭങ്ങളിന്മേൽ ശാശ്വത സ്മാരകമായ ആയുധ സാമഗ്രികളുടെ മാതൃക കൊത്തിവെക്കുകയും ചെയ്തു. അവയോട് ചേർന്ന് സമുദ്രസഞ്ചാരികൾക്ക് കാണത്തക്ക വിധം കപ്പലുകളുടെ മാതൃകയും കൊത്തിവെച്ചു. മുദയിനിൽ അവൻ പണി കഴിപ്പിച്ച ഈ ശവകുടീരം ഇന്നും നിലനിൽക്കുന്നു. ഡെമെത്രിയൂസുമായി സഖ്യം. യുവരാജാവായ അന്തിയോക്കസിനെ ട്രിഫോ ചതിച്ചുകൊന്നു. അവന്റെ സ്ഥാനത്ത് ഏഷ്യയുടെ കിരീടമണിഞ്ഞ് അവൻ രാജാവായി. ദേശത്ത് വലിയ വിപത്ത് വരുത്തിവെച്ചു. എന്നാൽ ഷിമയോൻ യൂദായിലെ ശക്തിദുർഗങ്ങൾ പുനരുദ്ധരിക്കുകയും ചുറ്റും ഉയർന്ന ഗോപുരങ്ങളും വൻമതിലുകളും നിർമ്മിക്കുകയും വാതിലുകൾക്ക് ഓടാമ്പലുകൾ പിടിപ്പിക്കുകയും ചെയ്ത് അവയെ സുരക്ഷിതമാക്കി. ശക്തിദുർഗങ്ങളിൽ ഭക്ഷണപദാർത്ഥങ്ങളും സംഭരിച്ചു. അവൻ ഏതാനും പേരെ തിരഞ്ഞെടുത്ത് ദുരിതാശ്വാസ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഡെമെത്രിയൂസിന്റെ അടുത്തേക്ക് അയച്ചു.
എന്തുകൊണ്ടെന്നാൽ രാജ്യം കൊള്ളയടിക്കുക മാത്രമേ ട്രിഫോ ചെയ്തുള്ളൂ. അവരുടെ അഭ്യർത്ഥനയ്ക്ക് ഡെമെത്രിയൂസ് രാജാവ് അനുകൂലമായ മറുപടി നൽകി. കത്ത് ഇപ്രകാരമായിരുന്നു: പ്രധാന പുരോഹിതനും രാജാക്കന്മാരുടെ മിത്രവുമായ ഷിമിയോനും ശ്രേഷ്ഠന്മാർക്കും യഹൂദജനത്തിനും ഡെമെത്രിയൂസ് രാജാവിന്റെ അഭിവാദനം. നിങ്ങൾ കൊടുത്തയച്ച സ്വർണ്ണകിരീടവും ഈന്തപ്പന കൊമ്പും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങളുമായി ശാശ്വത സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി കപ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇളവ് നൽകേണ്ടതിന് ഞങ്ങളുടെ സേവകർക്ക് എഴുതാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ പ്രാബല്യത്തിൽ തുടരും. നിങ്ങൾ നിർമ്മിച്ച ശക്തിദുർഗങ്ങൾ നിങ്ങളുടെ അധീനതയിൽ തന്നെയിരിക്കും. ഇന്നോളമുണ്ടായിട്ടുള്ള വീഴ്ചകളും അതിക്രമങ്ങളും ഞങ്ങൾ ക്ഷമിക്കുന്നു. നിങ്ങൾ നൽകേണ്ട കിരീട നികുതി ഞങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നു. ജെറുസലേമിൽ നിന്ന് പിരിച്ചിരുന്ന മറ്റു നികുതികൾ ഇനി പിരിക്കുന്നതല്ല. എന്റെ അംഗരക്ഷകരാകാൻ യോഗ്യതയുള്ളവർ നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ അവരെ നിയമിക്കുന്നതാണ്. നാം തമ്മിൽ സമാധാനം നിലനിൽക്കട്ടെ. 170 ആണ്ടിൽ വിജാതീയരുടെ നുഖം ഇസ്രായേലിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. സമുന്നതനായ പ്രധാന പുരോഹിതനും യഹൂദരുടെ സേനാധിപനും നേതാവുമായ ഷിമിയോന്റെ 1 ഭരണവർഷം എന്ന് അന്നുമുതൽ തങ്ങളുടെ പ്രമാണങ്ങളിലും കരാറുകളിലും അവർ എഴുതാൻ തുടങ്ങി. ഇസ്രായേലിന് സ്വാതന്ത്ര്യം. ഷിമിയോൻ ഗസറായിക്കെതിരെ പാളയമടിച്ച് അതിനെ വളഞ്ഞു. യന്ത്രമുട്ടിയുണ്ടാക്കി നഗരത്തിന്റെ മതിലുകൾ ഇടിച്ചു പൊളിച്ച് ഒരു ഗോപുരം കൈവശപ്പെടുത്തി. യന്ത്രമുട്ടിയോടൊപ്പമുണ്ടായിരുന്നവർ നഗരത്തിൽ കടന്നു. അവിടെ വലിയ സംഭ്രാന്തിയുളവായി. നഗരവാസികൾ ഭാര്യമാരോടും കുട്ടികളോടുമൊപ്പം മതിലിന്മേൽ കയറി വസ്ത്രങ്ങൾ കീറി അത്യുച്ചത്തിൽ നിലവിളിച്ച് ഷിമിയോനോട് സമാധാനത്തിന് അപേക്ഷിച്ചു. ഞങ്ങളുടെ അകൃത്യങ്ങൾക്കനുസൃതമായല്ല, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് പെരുമാറണമേ എന്ന് അഭ്യർത്ഥിച്ചു. ഷിമിയോൻ അവരുമായി ഒരു കരാറുണ്ടാക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ നഗരത്തിൽ നിന്ന് അവനവരെ പുറത്താക്കുകയും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരുന്ന ഭവനങ്ങൾ ശുദ്ധീകരിക്കുകയും സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് അതിൽ പ്രവേശിക്കുകയും ചെയ്തു. അവൻ അതിലെ അശുദ്ധികളൊക്കെ നീക്കി നിയമം പാലിക്കുന്നവരെ അവിടെ വസിപ്പിച്ചു. അതിന്റെ കോട്ടകൾ ബലപ്പെടുത്തുകയും തനിക്കായി അവിടെ ഒരു ഭവനം പണിയുകയും ചെയ്തു. ജെറുസലേമിലെ കോട്ടയിലുള്ളവർ ക്രയവിക്രയത്തിന് പുറത്തു പോകുന്നതോ അകത്ത് കടക്കുന്നതോ നിരോധിച്ചിരുന്നു. തന്മൂലം അവർ വിശന്നു വലഞ്ഞു. അനേകർ പട്ടിണി മൂലം മരണമടഞ്ഞു. സമാധാനത്തിനായി ഷിമിയോനോട് അവർ കേണപേക്ഷിച്ചു. അവൻ അപ്രകാരം ചെയ്തു. എങ്കിലും അവിടെ നിന്ന് അവരെ ബഹിഷ്കരിക്കുകയും മാലിന്യങ്ങളിൽ നിന്ന് കോട്ടയെ ശുദ്ധമാക്കുകയും ചെയ്തു. 171 ആണ്ട് 2 23 ദിവസം യഹൂദർ സ്തുതിഗീതങ്ങൾ ആലപിച്ച് ഈന്തപ്പന കൊമ്പുകളേന്തി വീണ, കൈത്താളം, തന്ത്രിവാദ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ അതിൽ പ്രവേശിച്ചു. ഇസ്രായേലിന്റെ ഒരു മഹാശത്രു തകർക്കപ്പെടുകയും നീക്കം ചെയ്യപ്പെടുകയും ചെയ്തതുകൊണ്ടുതന്നെ എല്ലാ വർഷവും ആ ദിവസം ആഹ്ലാദപൂർവ്വം ആഘോഷിക്കണമെന്ന് ഷിമിയോൻ കൽപ്പിച്ചു. കോട്ടയ്ക്കെതിരെയുള്ള ദേവാലയഗിരിയുടെ മതിലുകൾ ബലപ്പെടുത്തി. അവനും സൈന്യവും അവിടെ താമസമാക്കി. തന്റെ മകൻ യോഹന്നാന് പ്രായപൂർത്തിയായി എന്ന് കണ്ട് ഷിമിയോൻ അവനെ സർവ്വസൈന്യാധിപനാക്കി. അവൻ ഗസറായിൽ വാസമുറപ്പിച്ചു. 1 Maccabees 14 ഷിമിയോന്റെ പതനം. 172 ആണ്ടിൽ ഡെമെത്രിയൂസ് രാജാവ് ട്രിഫോയ്ക്കെതിരെ യുദ്ധം ചെയ്യാനാവശ്യമായ സഹായം ഉറപ്പുവരുത്താൻ സൈന്യസമേതം മിദിയയിലേക്ക് പുറപ്പെട്ടു. ഡെമെത്രിയൂസ് രാജ്യാതിർത്തി ലംഘിച്ചുവെന്ന് കേട്ട് പേർഷ്യയുടെയും മിദിയയുടെയും രാജാവായ അർസാക്കസ് അവനെ ജീവനോടെ പിടികൂടാൻ തന്റെ സൈന്യാധിപന്മാരിൽ ഒരുവനെ അയച്ചു. അവൻ പോയി ഡെമെത്രിയൂസിന്റെ സൈന്യത്തെ തോൽപ്പിച്ച് അവനെ ബന്ധനസ്ഥനാക്കി അർസാക്കസിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അർസാക്കസ് അവനെ തടവിലാക്കി. ഷിമിയോന്റെ നാളുകളിൽ ദേശത്ത് ശാന്തിയുണ്ടായിരുന്നു. ജനക്ഷേമമാണ് അവൻ തേടിയിരുന്നത്. അവന്റെ ഭരണം അവരെ സംപ്രീതരാക്കി. അവന്റെ ജീവിതകാലം മുഴുവൻ അവർ അവനോട് ആദരം പ്രകടിപ്പിച്ചു. ജോപ്പായെ തുറമുഖമാക്കുകയും ദ്വീപുകളിലേക്ക് മാർഗം തുറക്കുകയും ചെയ്തുകൊണ്ട് അവൻ തന്റെ മഹത്വത്തിന് മകുടം ചാർത്തി. അവൻ രാജ്യാതിർത്തികൾ വിസ്തൃതമാക്കുകയും രാജ്യം പൂർണ്ണ നിയന്ത്രണത്തിൽ വരുത്തുകയും ചെയ്തു. അവൻ അസംഖ്യം തടവുകാരെ സമ്പാദിച്ചു. ഗസറായും ബേറ്റ്സൂറും കോട്ടയും അവൻ തന്റെ ഭരണത്തിൻ കീഴിലാക്കുകയും അവിടെ നിന്ന് മ്ലേച്ഛതകൾ നീക്കിക്കളയുകയും ചെയ്തു. അവനെ എതിർക്കാൻ ആരുമുണ്ടായില്ല. സമാധാനത്തോടെ അവർ നിലമുഴുതു. ഭൂമി ധാരാളം വിളവ് നൽകി. സമതലത്തിലെ വൃക്ഷങ്ങൾ അവയുടെ ഫലങ്ങളും. വൃദ്ധന്മാർ നിരത്തുകളിൽ കൂടിയിരുന്ന് തങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് സംസാരിച്ചു. യുവാക്കൾ പ്രൗഢവും യുദ്ധോചിതവുമായ വസ്ത്രങ്ങൾ അണിഞ്ഞു. നഗരങ്ങളെ അവൻ പ്രതിരോധ സജ്ജമാക്കുകയും
അവയിൽ ആഹാരം വിതരണം ചെയ്യുകയും ചെയ്തു. അവന്റെ ഖ്യാതി ഭൂമിയുടെ അതിർത്തികളോളം വ്യാപിച്ചു. അവൻ ദേശത്ത് സമാധാനം സ്ഥാപിച്ചതിനാൽ ഇസ്രായേൽ അത്യധികം ആഹ്ലാദിച്ചു. ഓരോരുത്തരും താന്താങ്ങളുടെ മുന്തിരിത്തോപ്പിലും അത്തിമരങ്ങളുടെ ചുവട്ടിലും ഇരുന്നു. അവരെ ഭയപ്പെടുത്താൻ ആരുമുണ്ടായിരുന്നില്ല. അവർക്കെതിരെ പടവെട്ടാൻ ദേശത്താരും അവശേഷിച്ചില്ല. അന്നാളുകളിൽ രാജാക്കന്മാർ തകർക്കപ്പെട്ടിരുന്നു. അവൻ ജനത്തിലെ എളിയവർക്ക് സംരക്ഷണം നൽകി. നിയമപാലനത്തിൽ ശ്രദ്ധിക്കുകയും നിയമനിഷേധകരെയും ദുഷ്ടന്മാരെയും നശിപ്പിക്കുകയും ചെയ്തു. അവൻ ദേവാലയത്തിന്റെ പ്രൗഢി വർദ്ധിപ്പിക്കുകയും വിശുദ്ധ സ്ഥലത്തെ പാത്രങ്ങളുടെ എണ്ണം കൂട്ടുകയും ചെയ്തു. സ്പാർത്തായും റോമായുമായി സഖ്യം പുതുക്കുന്നു. ജോനാഥാന്റെ മരണവാർത്ത റോമായിലും സ്പാർത്തായിലും എത്തി. അവർ അഗാധമായി ദുഃഖിച്ചു. ജോനാഥാന്റെ സ്ഥാനത്ത് അവന്റെ സഹോദരൻ ഷിമയോൻ പ്രധാന പുരോഹിതനായി എന്നും രാജ്യവും അതിലെ നഗരങ്ങളും അവന്റെ അധീനതയിലാണെന്നും അവരറിഞ്ഞു. അവന്റെ സഹോദരന്മാരായ യൂദാസും ജോനാഥാനുമായി ഉണ്ടായിരുന്ന സൗഹൃദവും സഖ്യവും ഷിമയോനുമായി പുതുക്കിക്കൊണ്ട് അവർ പിച്ചളഫലകത്തിൽ അവനെഴുതി. ഇത് ജെറുസലേമിലെ സമൂഹത്തിന്റെ മുൻപാകെ വായിക്കപ്പെട്ടു. സ്പാർത്താക്കാരയച്ച കത്തിന്റെ പകർപ്പാണിത്. പ്രധാന പുരോഹിതനായ ഷിമയോനും ശ്രേഷ്ഠന്മാർക്കും പുരോഹിതന്മാർക്കും ഞങ്ങളുടെ സഹോദരരായ മറ്റ് യഹൂദർക്കും സ്പാർത്താ നഗരത്തിന്റെയും അധിപന്മാരുടെയും അഭിവാദനം. ഞങ്ങളുടെ അടുക്കലേക്ക് അയച്ച ദൂതന്മാർ നിങ്ങളുടെ മഹിമപ്രതാപങ്ങളെക്കുറിച്ച് ഞങ്ങളോട് വിവരിച്ചു പറഞ്ഞു. അവരുടെ ആഗമനം ഞങ്ങളിൽ സന്തുഷ്ടിയുളവാക്കി. അവർ പറഞ്ഞതെല്ലാം ഞങ്ങൾ പൊതുയോഗക്കുറിപ്പുകളുടെ പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹൂദ ദൂതന്മാരായ അന്തിയോക്കസിന്റെ മകൻ നുമേനിയൂസും ജാസന്റെ മകൻ അന്തിപാത്രം ഞങ്ങളുമായുള്ള സൗഹൃദം പുതുക്കുന്നതിന് ഞങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. അവരെ ബഹുമാന പുരസരം സ്വീകരിക്കാൻ ഞങ്ങളുടെ ജനം താൽപര്യം കാണിച്ചു. അവരുടെ സന്ദേശത്തിന്റെ ഒരു പകർപ്പ് സ്പാർത്താക്കാർക്ക് പിന്നീട് പരിശോധിക്കുന്നതിന് പൊതുരേഖാ ശേഖരശാലയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു പകർപ്പ് പ്രധാന പുരോഹിതനായ ഷിമയോന് അവർ അയച്ചുകൊടുത്തു. അനന്തരം റോമാക്കാരുമായുള്ള സഖ്യം ഉറപ്പിക്കുന്നതിന് 1000 മീന തൂക്കമുള്ള വലിയൊരു സുവർണ പരിചയുമായി നുമേനിയൂസിനെ ഷിമയോൻ റോമായിലേക്ക് അയച്ചു. ഷിമയോന് ബഹുമതി. ഇതു കേട്ട ജനം പറഞ്ഞു, ഷിമയോനോടും പുത്രന്മാരോടും നാം എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കും? അവനും അവന്റെ സഹോദരന്മാരും പിതൃഭവനവും ഉറച്ചു നിൽക്കുകയും ഇസ്രായേലിന്റെ ശത്രുവിനെതിരെ പൊരുതി അവരെ തുരത്തുകയും രാജ്യത്തിൽ സ്വാതന്ത്ര്യം സുസ്ഥാപിതമാക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങളെല്ലാം അവർ പിത്തളഫലകത്തിൽ രേഖപ്പെടുത്തി സിയോൻ മലയിൽ സ്തംഭങ്ങളിൽ സ്ഥാപിച്ചു. അവർ എഴുതിയിരുന്നതിന്റെ പകർപ്പ് ഇതാണ്. 172-ാം ആണ്ട്, അതായത് സമുന്നതനായ പ്രധാന പുരോഹിതൻ ഷിമയോന്റെ 3-ാം ഭരണവർഷം, ഏലൂൾ മാസം 18-ാം ദിവസം അസരമേലിൽ പുരോഹിതന്മാരുടെയും ജനത്തിന്റെയും ഭരണാധിപന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും മഹാസഭയിൽ ഈ വിളംബരം പുറപ്പെടുവിച്ചു. രാജ്യം തുടരെ തുടരെ യുദ്ധത്തിനടിപ്പെട്ടുകൊണ്ടിരിക്കെ യുയാറിബിന്റെ വംശത്തിൽപ്പെട്ട പുരോഹിതനായ മത്താത്തിയാസിന്റെ മകൻ ഷിമയോനും സഹോദരന്മാരും ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് വിശുദ്ധ മന്ദിരവും നിയമവും കാത്തുരക്ഷിക്കുന്നതിനായി രാജ്യത്തിന്റെ ശത്രുക്കളോട് എതിരിട്ടു. അവർ രാജ്യത്തിന് പ്രതാപം നേടിത്തന്നു. ജോനാഥാൻ ജനത്തിന് കെട്ടുറപ്പ് നൽകുകയും പ്രധാന പുരോഹിതനാവുകയും ചെയ്തു. അവസാനം അവൻ പിതാക്കന്മാരോട് ചേർന്നു. രാജ്യത്തെ ആക്രമിക്കുന്നതിനും വിശുദ്ധ സ്ഥലം പിടിച്ചടക്കുന്നതിനും ശത്രുക്കൾ ശ്രമിച്ചപ്പോൾ ഷിമയോൻ തന്റെ രാജ്യത്തിനു വേണ്ടി പൊരുതി. രാജ്യത്തിന്റെ സേനകൾക്ക് ആയുധവും വേതനവും നൽകാൻ അവൻ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് വലിയ സംഖ്യ ചെലവഴിച്ചു. യൂദായിലെ നഗരങ്ങളും അതിന്റെ അതിർത്തിയിലുള്ളതും മുൻപ് ശത്രുക്കൾ ആയുധം ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നതുമായ ബേത്സൂറും സുരക്ഷിതമാക്കുകയും അവിടെ യഹൂദ കാവൽ സൈന്യത്തെ നിയോഗിക്കുകയും ചെയ്തു. അവൻ കടൽത്തീരത്തുള്ള ജോപ്പായും അസോത്തൂസിന്റെ അതിർത്തിയിലുള്ളതും മുൻപ് ശത്രുക്കൾ അധിവസിച്ചിരുന്നതുമായ ഗസറായും സുരക്ഷിതമാക്കി. അവിടെ യഹൂദരെ പാർപ്പിക്കുകയും നഗരങ്ങളുടെ പുനരുദ്ധാരണത്തിനാവശ്യമായതെല്ലാം അവർക്ക് നൽകുകയും ചെയ്തു. ഷിമയോന്റെ വിശ്വസ്തതയും രാജ്യത്തിന് അവൻ നേടിക്കൊടുക്കാൻ ആഗ്രഹിച്ച പ്രതാപവും ജനം മനസ്സിലാക്കി. അവന്റെ ചെയ്തികളും അവൻ ജനത്തോട് പുലർത്തിയ നീതിയും വിശ്വസ്തതയും കണക്കിലെടുത്തും എല്ലാവിധത്തിലും ജനത്തെ പ്രതാപത്തിലേക്ക് നയിക്കുന്നതിന് അവൻ നടത്തിയ പരിശ്രമങ്ങളെ പരിഗണിച്ചും അവർ അവനെ തങ്ങളുടെ നേതാവും പുരോഹിതനുമാക്കി. അവന്റെ നേതൃത്വത്തിൽ ജനത്തിന് ഉത്കർഷമുണ്ടായി. അവൻ വിജാതീയരെ രാജ്യത്തുനിന്ന് തുരത്തി. അതുപോലെ ജെറുസലേമിൽ ദാവീദിന്റെ നഗരത്തിൽ തങ്ങൾക്കായി കോട്ടകെട്ടുകയും അതിൽ നിന്ന് പുറത്തുവന്ന് വിശുദ്ധ സ്ഥലത്തിന്റെ പരിസരങ്ങൾ അശുദ്ധമാക്കുകയും അതിന്റെ വിശുദ്ധിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരുന്നവരെ അവൻ ഓടിച്ചു. അവനവിടെ യഹൂദരെ പാർപ്പിക്കുകയും
രാജ്യത്തിന്റെയും നഗരത്തിന്റെയും സുരക്ഷിതത്വത്തിനു വേണ്ടി അതിനെ സുശക്തമാക്കുകയും ജെറുസലേമിന്റെ മതിലുകൾക്ക് ഉയരം കൂട്ടുകയും ചെയ്തു. ഇതിന്റെ വെളിച്ചത്തിൽ ഡെമത്രിയൂസ് രാജാവ് അവനെ പ്രധാന പുരോഹിതനായി സ്ഥിരപ്പെടുത്തി. അവനെ രാജമിത്രങ്ങളിൽ ഒരുവനാക്കുകയും അവന് വലിയ ബഹുമതികൾ നൽകുകയും ചെയ്തു. എന്തുകൊണ്ടെന്നാൽ റോമക്കാർ യഹൂദരെ സുഹൃത്തുക്കളും സഖ്യകക്ഷികളും സഹോദരരുമായി പരിഗണിച്ചിരുന്നുവെന്നും ശിമിയോന്റെ ദൂതന്മാരെ അവർ ബഹുമാന പുരസരം സ്വീകരിച്ചുവെന്നും അവൻ കേട്ടിരുന്നു. വിശ്വസനീയമായ ഒരു പ്രവാചകന്റെ ആവിർഭാവം വരെ ശിമയോൻ നേതാവും പ്രധാന പുരോഹിതനുമായിരിക്കട്ടെ എന്ന് യഹൂദരും പുരോഹിതരും തീരുമാനിച്ചു. അവനവരുടെ ഭരണാധികാരിയായിരിക്കുകയും വിശുദ്ധ സ്ഥലത്തിന്റെ ചുമതല വഹിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. അതിലെ ശുശ്രൂഷകൾക്കും രാജ്യത്തിന്റെയും ആയുധങ്ങളുടെയും ശക്തിദുർഗങ്ങളുടെയും മേൽനോട്ടത്തിനും ആളുകളെ നിയമിക്കേണ്ടതും അവനായിരുന്നു. സകലരും അവനെ അനുസരിക്കണം. രാജ്യത്ത് എഴുതപ്പെടുന്ന കരാറുകളെല്ലാം അവന്റെ നാമത്തിലായിരിക്കണം. അവൻ രാജകീയ വസ്ത്രം ധരിക്കുകയും സ്വർണാഭരണം അണിയുകയും വേണം. ജനങ്ങളിലോ പുരോഹിതന്മാരിലോ ആരും ഈ തീരുമാനങ്ങളിലൊന്നും അസാധുവാക്കുകയോ അവന്റെ വാക്കുകൾ ധിക്കരിക്കുകയോ അവന്റെ അനുവാദം കൂടാതെ രാജ്യത്ത് സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുകയോ രാജകീയ വസ്ത്രം ധരിക്കുകയോ സ്വർണക്കൊളുത്ത് അണിയുകയോ ചെയ്യാൻ പാടില്ല. ഈ തീരുമാനത്തിനെതിരെ പ്രവർത്തിക്കുകയോ അവയിലേതെങ്കിലുമൊന്ന് അസാധുവാക്കുകയോ ചെയ്യുന്നവൻ ശിക്ഷാർഹനായിരിക്കും. ഈ തീരുമാനങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കാനുള്ള അവകാശം ശിമിയോന് നൽകുന്നതിന് ജനം സമ്മതിച്ചു. പ്രധാന പുരോഹിതനും യഹൂദജനത്തിന്റെയും പുരോഹിതന്മാരുടെയും അധിപനും സംരക്ഷകനുമായിരിക്കാമെന്ന് ശിമിയോൻ ഏറ്റു. ഈ കൽപ്പന പിത്തള തകിടിൽ ആലേഖനം ചെയ്ത് ദേവാലയത്തിന്റെ പരിസരത്ത് ശ്രദ്ധേയമായൊരു സ്ഥലത്ത് സ്ഥാപിക്കാൻ അവർ നിർദ്ദേശം നൽകി. ശിമിയോനും പുത്രന്മാർക്കും ലഭ്യമാകേണ്ടതിന് അതിന്റെ ഒരു പകർപ്പ് ഭണ്ഡാരത്തിൽ സൂക്ഷിക്കാൻ അവർ ആജ്ഞാപിച്ചു. 1 മക്കബായർ 15 അന്തിയോക്കസുമായി സഖ്യം. ദമത്രിയൂസ് രാജാവിന്റെ പുത്രനായ അന്തിയോക്കസ് പുരോഹിതനും യഹൂദരുടെ അധിപനുമായ ശിമിയോനും യഹൂദജനത്തിനുമായി സമുദ്രദ്വീപുകളിൽ നിന്ന് ഒരു കത്തയച്ചു. അതിന്റെ ഉള്ളടക്കം ഇതാണ്: പ്രധാന പുരോഹിതനും അധിപനുമായ ശിമിയോനും യഹൂദജനത്തിനും അന്തിയോക്കസ് രാജാവിന്റെ അഭിവാദനം. ചില രാജ്യദ്രോഹികൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ രാജ്യം പിടിച്ചടക്കിയിരിക്കുന്നു. അതിന്മേലുള്ള എന്റെ അവകാശം സ്ഥാപിച്ച് രാജ്യം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അതിനുവേണ്ടി ഞാൻ വലിയൊരു കൂലിപ്പട്ടാളം ശേഖരിക്കുകയും പടക്കോപ്പുകൾ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ രാജ്യം നശിപ്പിക്കുകയും അതിലെ പല നഗരങ്ങളും ശൂന്യമാക്കുകയും ചെയ്ത അവർക്കെതിരെ പൊരുതുന്നതിന് എന്റെ രാജ്യത്ത് എത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എനിക്ക് മുൻപുള്ള രാജാക്കന്മാർ നിങ്ങൾക്കനുവദിച്ചു തന്ന എല്ലാ നികുതി ഇളവുകളും ഞാൻ സ്ഥിരീകരിക്കുന്നു. അവർ നിങ്ങളെ ഒഴിവാക്കിയിരുന്ന മറ്റെല്ലാ കടങ്ങളിലും നിന്ന് ഞാനും നിങ്ങളെ ഒഴിവാക്കുന്നു. നിങ്ങളുടെ രാജ്യത്തിനു വേണ്ട പണം സ്വന്തം കമ്മട്ടത്തിൽ അടിച്ചിറക്കാൻ ഞാൻ അനുവദിക്കുന്നു. ജെറുസലേമിനും വിശുദ്ധ സ്ഥലത്തിനും ഞാൻ സ്വാതന്ത്ര്യം തരുന്നു. നിങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള ആയുധങ്ങളും നിങ്ങൾ പണിതീർത്ത് കൈവശം വെച്ചിട്ടുള്ള കോട്ടകളും നിങ്ങൾക്കു തന്നെ ആയിരിക്കും. രാജഭണ്ഡാരത്തിലേക്ക് നിങ്ങൾ കൊടുത്തു വീട്ടേണ്ട കടങ്ങളും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന അത്തരം കടങ്ങളും ഇതിനാൽ എന്നേക്കുമായി ഒഴിവാക്കുന്നു. ഞങ്ങൾ രാജ്യത്തിന്റെ നിയന്ത്രണം വീണ്ടെടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ മഹത്വം ഭൂമിയിലെങ്ങും വെളിപ്പെടേണ്ടതിന് നിന്റെയും നിന്റെ ജനത്തിന്റെയും ദേവാലയത്തിന്റെയും മേൽ ഞങ്ങൾ വലിയ ബഹുമതികൾ ചൊരിയും. 174 അന്തിയോക്കസ് തന്റെ പിതാക്കന്മാരുടെ ദേശത്ത് എത്തി അതിനെ ആക്രമിച്ചു. സേനകൾ അവനോട് ചേർന്നു. വളരെ കുറച്ചുപേർ മാത്രമേ ട്രിഫോയോടൊത്തു നിന്നുള്ളൂ. അന്തിയോക്കസ് അവനെ പിന്തുടർന്നു. അവൻ പലായനം ചെയ്ത് സമുദ്രതീരത്തുള്ള ദോറിലെത്തി. സൈന്യം കൂറുമാറിയെന്നും തനിക്ക് വിപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്നും അവൻ അറിഞ്ഞിരുന്നു. അന്തിയോക്കസ് ദോറിനെതിരെ പാളയമടിച്ചു. അവനോടൊപ്പം 120,000 യോദ്ധാക്കളും 8,000 കുതിരപ്പടയാളികളും ഉണ്ടായിരുന്നു. അവൻ നഗരം വളഞ്ഞു. കടലിൽ നിന്ന് കപ്പലുകളും യുദ്ധത്തിലേർപ്പെട്ടു. അങ്ങനെ കരയിലും കടലിലും നിന്ന് അവൻ നഗരത്തിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി. അകത്തുകടക്കാനോ പുറത്തു പോകാനോ ആരെയും അനുവദിച്ചില്ല. ലൂസിയൂസിന്റെ കത്ത്. രാജാക്കന്മാർക്കും രാജ്യങ്ങൾക്കുമുള്ള കത്തുകളുമായി നുമേനിയൂസും സംഘവും റോമായിൽ നിന്നെത്തി. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ടോളമി രാജാവിന് റോമാസ്ഥാനപതിയായ ലൂസിയൂസിന്റെ അഭിവാദനം. ഞങ്ങളുടെ സുഹൃത്തുക്കളും സഖ്യകക്ഷികളുമായ യഹൂദരുടെ ദൂതന്മാർ ഞങ്ങളുടെ പൂർവ്വസൗഹൃദവും സഖ്യവും നവീകരിക്കാൻ വന്നിരിക്കുന്നു. പ്രധാന പുരോഹിതനായ ശിമിയോനും യഹൂദജനവുമാണ് അവരെ അയച്ചത്. 1,000 മീന തൂക്കമുള്ള ഒരു സുവർണ പരിച അവർ കൊണ്ടുവന്നു. അവരെ ഉപദ്രവിക്കുകയോ
അവർക്കും അവരുടെ നഗരങ്ങൾക്കും രാജ്യത്തിനുമെതിരെ യുദ്ധം ചെയ്യുകയോ അവരോട് യുദ്ധം ചെയ്യുന്നവരുമായി സഖ്യമുണ്ടാക്കുകയോ അരുതെന്ന് രാജാക്കന്മാർക്കും രാജ്യങ്ങൾക്കും എഴുതാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അവരിൽ നിന്ന് സ്വർണപരിച സ്വീകരിക്കുക ഉചിതമെന്നും ഞങ്ങൾക്ക് തോന്നി. ആകയാൽ ഏതെങ്കിലും രാജ്യദ്രോഹികൾ അവരുടെ ദേശത്തുനിന്ന് നിങ്ങളുടെ അടുത്തേക്ക് പലായനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പ്രധാന പുരോഹിതനായ ശിമയോന് കൈമാറുക. അവൻ യഹൂദ നിയമപ്രകാരം അവരെ ശിക്ഷിക്കട്ടെ. ഇതേ വിവരങ്ങൾ തന്നെ ഡെമത്രിയോസ് രാജാവിനും അത്താലൂസിനും അരിയാറാത്തസിനും അർസാക്യസിനും സ്ഥാനപതി എഴുതി. സാംസാമസ്, സ്പാർത്ത, ദേലോസ്, മിന്തോസ്, സിസിയോൻ, കാരിയ, സാമോസ്, പംഫീലിയ, ലിസിയ, ഹലിക്കാർ, നാസൂസ്, റോദേസ്, ഹസേലിസ്, ഫസേലിസ്, കോസ്, സീദെ, അരാദൂസ്, ഗോർത്തീന, സ്നിദൂസ്, സൈപ്രസ്, കിറേനെ തുടങ്ങി എല്ലാ രാജ്യങ്ങൾക്കും ഈ സന്ദേശമയച്ചു. ഇതിന്റെ ഒരു പകർപ്പ് പ്രധാന പുരോഹിതനായ ഷിമയോനും അയച്ചുകൊടുത്തു. അന്തിയോക്കസ് പിണങ്ങുന്നു. അന്തിയോക്കസ് രാജാവ് സൈന്യവും യുദ്ധോപകരണങ്ങളുമായി വീണ്ടും ദൂർണി ആക്രമിച്ചു. പുറത്തു പോകാനോ അകത്തു കടക്കാനോ കഴിയാത്ത വിധം ട്രിഫോയെ അതിനുള്ളിലാക്കി. സ്വർണം, വെള്ളി, ധാരാളം യുദ്ധോപകരണങ്ങൾ എന്നിവയുമായി സമർത്ഥരായ 2000 യോദ്ധാക്കളെ ഷിമയോൻ അന്തിയോക്കസിന്റെ അടുത്തേക്ക് അയച്ചു. അവരെ സ്വീകരിക്കാൻ അവൻ വിസമ്മതിച്ചു. ഷിമയോനുമായി മുൻപുണ്ടാക്കിയിരുന്ന കരാറുകളെല്ലാം അവൻ തള്ളിക്കളയുകയും അവനുമായി പിണങ്ങുകയും ചെയ്തു. അന്തിയോക്കസ് തന്റെ മിത്രമായ അത്തനോബിയോസിനെ ഈ സന്ദേശവുമായി അയച്ചു: ജോപ്പായും ഗസറായും ജെറുസലേം കോട്ടയും നിന്റെ നിയന്ത്രണത്തിലാണ്. അവ എന്റെ രാജ്യത്തെ നഗരങ്ങളാണ്. നീ ആ പ്രദേശങ്ങൾ നശിപ്പിക്കുകയും ദേശത്തിന് വലിയ നാശങ്ങൾ വരുത്തുകയും എന്റെ രാജ്യത്തെ പല സ്ഥലങ്ങളും കൈയടക്കുകയും ചെയ്തു. ആകയാൽ നിങ്ങൾ പിടിച്ചടക്കിയ നഗരങ്ങൾ വിട്ടുതരുകയും യൂദയായുടെ അതിർത്തികൾക്ക് പുറത്തുനിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങൾക്കുള്ള കപ്പം തരുകയും ചെയ്യുക. അല്ലെങ്കിൽ അവയ്ക്കു പകരം 500 താലന്ത് വെള്ളിയും നീ വരുത്തിവെച്ച നഷ്ടങ്ങൾക്ക് പകരമായും നഗരങ്ങൾക്കുള്ള കപ്പമായും വേറെ 500 താലന്തം കൂടി നൽകുക. അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് നിന്നെ കീഴടക്കും. രാജമിത്രമായ അത്തനോബിയോസ് ജെറുസലേമിലെത്തി. ഷിമയോന്റെ പ്രതാപവും ഭക്ഷണമേശയ്ക്കരികെ തട്ടുതട്ടായി അടുക്കിവച്ചിരുന്ന സ്വർണവെള്ളി പാത്രങ്ങളും അവന്റെ സമ്പൽ സമൃദ്ധിയും കണ്ട് അവൻ വിസ്മയഭരിതനായി. അവൻ രാജസന്ദേശം ഷിമയോനെ അറിയിച്ചു. ഷിമയോൻ ഇങ്ങനെ മറുപടി നൽകി: ശത്രുക്കൾ ഒരു കാലത്ത് അന്യായമായി പിടിച്ചെടുത്ത ഞങ്ങളുടെ പിതൃസ്വത്തല്ലാതെ അന്യദേശമോ വസ്തുവകകളോ ഞങ്ങൾ കൈവശപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കെ പിതാക്കന്മാരുടെ അവകാശം ഞങ്ങൾ മുറുകെ പിടിക്കുകയാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ജോപ്പായും ഗസറായും ഞങ്ങളുടെ ജനത്തിനും ദേശത്തിനും വലിയ നാശങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവയ്ക്ക് 100 താലന്ത് ഞങ്ങൾ തന്നുകൊള്ളാം. അത്തനോബിയോസ് ഒന്നും മറുപടി പറഞ്ഞില്ല. അവൻ ക്രോധത്തോടെ മടങ്ങി. രാജസന്നിധിയിലെത്തി ഈ സന്ദേശവും ഷിമയോന്റെ പ്രതാപവും താൻ കണ്ട എല്ലാ കാര്യങ്ങളും രാജാവിനെ അറിയിച്ചു. രാജാവ് അത്യധികം കുപിതനായി. ട്രിഫോ ഒരു കപ്പലിൽ കയറി ഓർത്തോസിയായിലേക്ക് രക്ഷപ്പെട്ടു. രാജാവ് സെന്തെബേയൂസിനെ തീരപ്രദേശങ്ങളുടെ സൈന്യാധിപനാക്കുകയും അവന് ഭടന്മാരെയും കുതിരപ്പടയാളികളെയും നൽകുകയും ചെയ്തു. യൂദായ്ക്കെതിരെ പാളയമടിക്കാനും കെദ്രോൻ പുനരുദ്ധരിച്ച കവാടങ്ങൾ സുശക്തമാക്കാനും ജനത്തിനെതിരെ യുദ്ധം ചെയ്യാനും രാജാവ് അവന് കൽപ്പന നൽകി. രാജാവ് ട്രിഫോയെ അനുധാവനം ചെയ്തു. സെന്തെബേയൂസ് യാംനിയായിലെത്തി ജനത്തെ പ്രകോപിപ്പിക്കാനും യൂദയാ കയ്യേറി ആളുകളെ തടവുകാരായി പിടിച്ച് കൊല്ലാനും തുടങ്ങി. രാജകൽപ്പനയനുസരിച്ച് കെദ്രോൻ പുതുക്കി പണിയുകയും അവിടെ യൂദയായിലെ രാജവീഥികൾ കാക്കുന്നതിന് കുതിരപ്പടയാളികളെയും ഭടന്മാരെയും നിർത്തുകയും ചെയ്തു. 1 മക്കബായർ 16 സെന്തെബേയൂസിന്റെ മേൽ വിജയം. യോഹന്നാൻ ഗസറായിൽ നിന്ന് തന്റെ പിതാവ് ഷിമയോന്റെ അടുക്കലെത്തി സെന്തെബേയൂസ് പ്രവർത്തിച്ചതൊക്കെയും അറിയിച്ചു. ഷിമയോൻ തന്റെ മൂത്ത പുത്രന്മാരായ യൂദാസിനെയും യോഹന്നാനെയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഈ ദിവസം വരെ ഞാനും എന്റെ സഹോദരന്മാരും പിതൃഭവനവും ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്തു. ഞങ്ങളുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയും ഞങ്ങൾ പലപ്പോഴും ഇസ്രായേലിന് മോചനം നേടിക്കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ എനിക്ക് വയസ്സായി. ദൈവകൃപയാൽ നിങ്ങൾക്ക് പ്രായപൂർത്തി വന്നിരിക്കുന്നു. അതിനാൽ എന്റെയും എന്റെ സഹോദരന്മാരുടെയും സ്ഥാനം ഏറ്റെടുത്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പൊരുതുക. സ്വർഗത്തിൽ നിന്നുള്ള സഹായം നിങ്ങൾക്കുണ്ടാകട്ടെ. യോഹന്നാൻ രാജ്യത്തു നിന്ന് 20,000 യോദ്ധാക്കളെയും കുതിരപ്പടയാളികളെയും തിരഞ്ഞെടുത്ത്
സെന്തിബെയോസിനെതിരെ മുന്നേറി. രാത്രി മുദയിനിൽ പാളയമടിച്ചു. അവർ അതിരാവിലെ എഴുന്നേറ്റ് സമതലത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഭടന്മാരും കുതിരപ്പടയാളികളും അടങ്ങിയ ഒരു വലിയ സൈന്യം തങ്ങൾക്കെതിരെ വരുന്നത് കണ്ടു. ഇരുവർക്കുമിടയിൽ ഒരു അരുവിയൊഴുകിയിരുന്നു. അവനും സൈന്യവും ശത്രുവിനെതിരെ അണിനിരന്നു. അരുവികടക്കാൻ ഭടന്മാർ ഭയപ്പെടുന്നത് കണ്ട് അവനാദ്യം അത് കടന്നു. അതുകണ്ട് പിന്നാലെ അവരും അരുവി കടന്നു. തന്റെ സേനയെ വിഭജിച്ച് കുതിരപ്പടയാളികളെ അവൻ കാലാൾപ്പടയ്ക്ക് മധ്യയെ നിർത്തി. കാരണം ശത്രുവിന്റെ കുതിരപ്പടയാളികൾ അസംഖ്യമായിരുന്നു. അവർ കാഹളം മുഴക്കി. സെന്തിബെയോസും സൈന്യവും പലായനം ചെയ്തു. അവരിൽ പലരും മുറിവേറ്റ് വീണു. അവശേഷിച്ചവർ കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു. യോഹന്നാന്റെ സഹോദരൻ യൂദാസിന് മുറിവേറ്റു. എന്നാൽ യോഹന്നാൻ സെന്തിബെയോസിനെ അവൻ പണികഴിപ്പിച്ച കെദ്രോൻ കോട്ട വരെ പിന്തുടർന്നു. അസോതോസ് വയലുകളിലെ ഗോപുരങ്ങളിലും അവർ അഭയം പ്രാപിച്ചു. യോഹന്നാൻ അത് അഗ്നിക്കിരയാക്കി. ഏകദേശം 2000 പേർ മരിച്ചു വീണു. യോഹന്നാൻ സുരക്ഷിതനായി യൂദായിലേക്ക് മടങ്ങി. ഷിമയോന്റെ മരണം. അബൂബോസിന്റെ മകൻ ടോളമി ജെറിക്കോ സമതലത്തിന്റെ അധിപനായി നിയമിക്കപ്പെട്ടു. അവന് ധാരാളം സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. പ്രധാന പുരോഹിതന്റെ ജാമാതാവായിരുന്നു അവൻ. അഹങ്കാരം പൂണ്ട് രാജ്യം കൈയടക്കാൻ അവൻ തീരുമാനിച്ചു. ഷിമയോനെയും പുത്രന്മാരെയും നശിപ്പിക്കാൻ അവൻ ദുരാലോചന നടത്തി. അപ്പോൾ ഷിമയോൻ രാജ്യത്തെ നഗരങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ ആവശ്യങ്ങളിൽ ശ്രദ്ധ പതിച്ചുകൊണ്ടിരുന്നു. 177 ആണ്ട് 11 മാസമായ ഷേബാത്തിൽ അവൻ പുത്രന്മാരായ മത്താത്തിയാസും യൂദാസുമൊത്ത് ജെറിക്കോയിലേക്ക് പോയി. അബൂബോസിന്റെ പുത്രൻ താൻ നിർമ്മിച്ച ദോക്ക് എന്ന ചെറിയ കോട്ടയിൽ അവരെ വഞ്ചനാപൂർവം സ്വീകരിച്ചു. അവർക്ക് വലിയൊരു വിരുന്ന് നൽകി. തന്റെ ആൾക്കാരെ അവൻ അവിടെ ഒളിപ്പിച്ചു നിർത്തിയിരുന്നു. ഷിമയോനും പുത്രന്മാരും കുടിച്ചുന്മത്തരായപ്പോൾ ടോളമിയും അവന്റെ ആൾക്കാരും ആയുധങ്ങളുമായി അടുത്ത് വിരുന്നശാലയിൽ വച്ച് ഷിമയോനെയും ഇരു പുത്രന്മാരെയും ഏതാനും സേവകരെയും വധിച്ചു. അങ്ങനെ അവൻ വൻചതി കാണിക്കുകയും നന്മയ്ക്കു പകരം തിന്മ പ്രവർത്തിക്കുകയും ചെയ്തു. ഈ വിവരങ്ങളെല്ലാം കാണിച്ച് ടോളമി രാജാവിന് എഴുതി. തന്റെ സഹായത്തിനായി സൈന്യങ്ങളെ അയക്കണമെന്നും നഗരങ്ങളും രാജ്യവും തനിക്ക് ഏൽപ്പിച്ചു തരണമെന്നും അവൻ അഭ്യർത്ഥിച്ചു. യോഹന്നാനെ നിഗ്രഹിക്കാൻ ഗസ്രായിലേക്ക് അവനൊരു സേനാവിഭാഗത്തെ അയച്ചു. സ്വർണവും വെള്ളിയും സമ്മാനങ്ങളും സ്വീകരിക്കാൻ വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവൻ സേനാധിപന്മാർക്ക് കത്തുകൾ അയച്ചു. മറ്റൊരു വിഭാഗത്തെ ജെറുസലേമും ദേവാലയഗിരിയും അധീനമാക്കാനയച്ചു. ഗസറായിലുള്ള യോഹന്നാന്റെ അടുത്തേക്ക് ആരോ ഓടിച്ചെന്ന് അവന്റെ പിതാവും സഹോദരന്മാരും കൊല്ലപ്പെട്ടുവെന്നും അവനെയും വധിക്കാൻ ടോളമി ആളയച്ചിരിക്കുന്നുവെന്നും അറിയിച്ചു. ഇതു കേട്ട് അവൻ സ്തബ്ധനായി. തന്നെ നശിപ്പിക്കാൻ വന്നവരെ അവൻ പിടികൂടി വധിച്ചു. തന്നെ വധിക്കാനാണ് അവർ വന്നിരുന്നതെന്ന് അവൻ അറിവ് കിട്ടിയിരുന്നല്ലോ. യോഹന്നാന്റെ മറ്റു പ്രവർത്തനങ്ങളും അവന്റെ യുദ്ധങ്ങളും ധീരകൃത്യങ്ങളും മതിൽ നിർമ്മാണവുമെല്ലാം പിതാവിന്റെ മരണത്തിനു ശേഷം അവൻ പുരോഹിതനായ നാൾ മുതലുള്ള പ്രധാന പൗരോഹിത്യത്തിന്റെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.